ഈ കപ്പ ഉണ്ടല്ലോ മറ്റേ ഞാൻ പൊട്ടിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു പെരിക്കപ്പ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പെരിക്കപ്പ ഞാൻ ഒടിച്ചിട്ടാണ് ഒടിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ മഞ്ഞളൊട്ട് പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് വളരെ കുറച്ച് മഞ്ഞൾ ഞാനത് ഇപ്പം ഇപ്പം ഇടുന്നില്ല എന്താ വെച്ചാൽ ഇനി വേവാൻ എങ്ങനെ താമസം എടുത്താലോന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതാണ് എന്തെങ്കിലും പക്ഷെ ഉപ്പ് ഇടുന്നില്ല ഒന്ന് നോക്കിയിട്ട് ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നേരം വേവിക്കാൻ നോക്കണ്ടാണ് ഇവിടേക്കുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാറുണ്ട് തേങ്ങ ഇനി ഞാൻ തേങ്ങ ചേർക്കുമ്പോൾ വെന്തിരിക്കുവാണ് തേങ്ങ ഇച്ചിരി രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചതാണ് ഞാൻ അത് ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യാൻ പോകും ഇനി പ്രഷർ കുക്കറൊന്നും ഓൺ ചെയ്യുന്നില്ല നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെക്കണ്ട ഇതൊന്ന് ഇതിനകത്തൊന്ന് ഈ തേങ്ങ അരപ്പും എല്ലാം ഒന്ന് പിടിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനെ അത് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തൊരു കുറച്ച് കടുകിടുവാണ് കടുകിട്ട് അത് പൊട്ടുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ ബട്ടറും കൂടെ ചേർക്കുകയാണ് ടേസ്റ്റിനുണ്ട് വെള്ളപ്പോഴെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്നുണ്ടോ ഇത് നല്ലപോലെ കപ്പയാണെങ്കിൽ നല്ലപോലെ വെന്തു അപ്പം അതിനകത്തോട്ടോ അതിനകത്തോട്ട് കുറച്ച് കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ അത് ഉള്ളി ഇടുവാണ് കുറച്ച് മുളകും വറ്റൽ മുളകും കൂടി ഇടുക ഇത് പിരിമുളകാണ് ഇടുന്നത് നമുക്ക് വേണ്ടവർക്ക് ബട്ടർ ചേർത്താൽ മതി ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് മാത്രം ചെറിയ ബട്ടർ ചേർത്തുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വെളിച്ചെണ്ണയിൽ മൂപ്പിക്കേണ്ടതായിട്ടും ഇല്ല വേണ്ടിയവർക്ക് ചേർക്കാം അവിടെ കുശിനോട്ടം കാരണം കൂടുതലായി ഇച്ചിരി അതുകൊണ്ടാണ് ആ ഒന്ന് മൂപ്പിച്ചു കൊണ്ട് ചേർക്കുന്നത് സാധാരണ ഞാൻ ഇത് മൂപ്പിക്കാറൊന്നുമില്ല ഇന്നും മൊരിഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ചേർക്കണം ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഞാനിത് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ് അതെ ഞാനൊരു ഒരു ഒരു രണ്ട് സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെക്കുവാണ് എൻ്റെ മണമൊക്കെ ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേൾക്കുന്ന ഇച്ചിരി നേരം അടച്ചു വെക്കണമെന്നാണ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ തുറക്കണം ഞാനത് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ചൂടാണ് നല്ല ടേസ്റ്റ് ഉണ്ടേ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഇത് നല്ല എളുപ്പമാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അത് ഇത് നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു ചേഞ്ചിനൊക്കെ നല്ലതാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ പിക്കിളാണെങ്കിലും കഴിക്കാം എന്ത് വേണമെങ്കിലും ഇറച്ചിക്കറിയോ മീൻകറിയോ എന്തെങ്കിലും ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് പ്രത്യേകം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ
ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചത് കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇച്ചിരി വിലക്കുള്ളാണ്, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇതെങ്ങനെ കട്ട് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇത് ഈ ഇതൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉണ്ടോ ഒക്കെ വേണ്ട കട്ട് ചെയ്ത് കളയാം. മുള്ളൊന്നും അല്ല, ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ കൂടി ഇങ്ങനെ കണ്ട് കട്ട് ചെയ്യണം. ഈ സൈഡ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. നമ്മുടെ കേരളത്തിൽ ഇപ്പം പലരും നട്ട് തുടങ്ങിയിട്ടുണ്ട്, എന്നാലിത് അത്ര കോമൺ ആയിട്ട് ആവുന്നേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് സ്ലൈസ് എടുക്കണ്ട, ഇങ്ങനെ ഇങ്ങനെ അടുത്തിയെടുക്കാമെങ്കിൽ ഈസി ആയിട്ട് ഇതിങ്ങി പോരും. ഉണ്ടാ ഇതുപോലെ ടുത്തു. ഇത് തായ്ലൻഡിലും മലേഷ്യ സിംഗപ്പൂരൊക്കെ ധാരാളമായിട്ടുള്ള ഫ്രൂട്ടാണ്, വളരെ ഔഷധ ഗുണമുള്ളതാണ്. അതിത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചിലത് നല്ല മധുരമുള്ളതുകൊണ്ട്, ചിലപ്പോൾ വലിയ മധുരം ടേസ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും, രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞതാണ്.